ഹലോ ഗായ്സ്, ഷെയർ ഹോട്ടലിൽ കയറിയിട്ടുണ്ടോ? എൻ്റെ കോയമ്പത്തൂർ ട്രിപ്പിലെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഞാനന്ന് കോയമ്പത്തൂർ പോയപ്പോൾ ടൗൺ ഹാൾ കാണാൻ വേണ്ടി ഒരു യാത്ര. ടൗൺ ഹാൾ എന്താണെന്ന് പറഞ്ഞാൽ, കോയമ്പത്തൂരിനെ പറ്റി അറിയാവുന്നവർക്കറിയാം ടൗൺ ഹാൾ എന്ന് പറയുന്നത് എന്താണെന്ന്. ഒരുപാട് ഹോൾസെയിൽ റേറ്റിൽ കോയമ്പത്തൂരിലെ ഒരു കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആണ് ടൗൺ ഹാൾ എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഹോൾസെയിൽ റേറ്റിൽ നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും. അപ്പം കോയമ്പത്തൂർ വരുന്നവരൊക്കെ അവിടെ പോകാറുണ്ട്. അപ്പം ഞാനും ഈ ടൗൺ ഹാൾ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പം നമുക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പം ചോദിച്ച് ചോദിച്ചാണ് പോകുന്നത്. അപ്പം ആദ്യം ഒരു ഷെയർ ഓട്ടോയിലാണ് പോയത്. അവിടെ ചെന്നിറങ്ങി അടുത്ത് ബസ്സിൽ കയറിയപ്പം എനിക്കൊരു അടിപൊളി കമ്പനിയെ കിട്ടി കേട്ടോ. ചെന്നൈയിൽ നിന്ന് വന്ന ഒരാളാണ് പൂവി എന്നാണ് അവളുടെ പേര്. അപ്പം ഞങ്ങൾ അവളും ആദ്യമായിട്ടാണ് കോയമ്പത്തൂർ, ഞാനും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോയമ്പത്തൂരിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടും എന്നാൽ അവൾക്ക് തമിഴ് അറിയാവുന്നത് കൊണ്ടും ഞങ്ങൾ നല്ല കൂട്ടായി പെട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൗൺ ഹാളിൽ എത്തിപ്പെട്ട് കേട്ടോ. ഒരുപാട് 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 എറണാകുളത്തും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം, അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസം തന്നെ കോയമ്പത്തൂർ നമുക്ക് കിട്ടും. സാധനങ്ങൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ടോയ്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ബീഡ്സ് അല്ല അങ്ങനെയുള്ളതായിക്കോട്ടെ, എന്നതാ വേണ്ടത് എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഹാൻഡ്ലൂം സാരീസിൻ്റെ ഒരു ഷോപ്പിൽ കയറി കേട്ടോ. ഈ ഒരു അപ്പച്ചൻ്റെ കടയായിരുന്നു. നല്ല കുറേ എന്താ പറയുക, കോട്ടനും ജോർജറ്റും അങ്ങനെയൊക്കെയുള്ള കുറേ സാരീസ് ആൾ കാണിച്ചു. പക്ഷേ എനിക്കതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഹാൻഡ്ലൂം സാരീസാണ്. 1500 2000 രൂപയ്ക്കൊക്കെ നമ്മൾ മേടിക്കുന്ന നല്ല അടിപൊളി കസവിൻ്റെ നല്ല നല്ല സാരീസ് അവിടെ എനിക്ക് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങി. അത് നല്ല റേറ്റ് കുറവിൽ തന്നെയാണ്. വെറും 500 രൂപയ്ക്ക്, 550 രൂപ, 900 രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റിൽ, കുറഞ്ഞ റേറ്റിലാണ്. കാരണം അങ്ങനെ പറയാം, കാരണം ഈ ഒരു സാരീസ് നേരിട്ട് എന്ത് ഭംഗിയെന്നറിയോ, അത്രയും അടിപൊളി ലുക്കിൽ, അത്രയും അടിപൊളി. നമ്മുടെ കല്യാണ ബ്രൈഡിൻ്റെ സാരീസൊക്കെ പോലെ അത്രത്തോളം നല്ല ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള, ഫുൾ ബോഡി പ്രിൻറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സാരീസിൻ്റെ കളക്ഷൻസ് അവിടെ ഞാൻ കണ്ടു. ഹാൻഡ്ലൂം സാരീസാണ്. അത്രയും റേറ്റ് കുറവിലാണ്. അപ്പച്ചൻ കുറേ എടുത്ത് തന്നെ കാണിച്ചു കിട്ടും. ഏതാണ്ടൊക്കെയോ കുറേ സാരീസൊക്കെ കാണിച്ചു. എന്നാണെങ്കിലും സെയിലായിട്ടൊക്കെ അല്ലെങ്കിൽ സാരീസിൻ്റെ ഒക്കെ കുറച്ച് കടയിലൊക്കെ എടുത്ത് വെക്കാം എന്നൊക്കെ ആലോചിക്കുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. ഈ ഒരു ഷോപ്പിലേക്കുള്ള ലൊക്കേഷൻ ആൾ പറയുന്നുണ്ട് കേട്ടോ. കോയമ്പത്തൂര് രാജാ സ്ട്രീറ്റ് ഉപ്പ് കിണർ ലൈൻ, കടയുടെ പേര് ജീവാ ഹാൾ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ടൗൺ ഹാൾ വരും. ടൗൺ ഹാളിൽ നിന്ന് പോത്തീസ് ഒപ്പണക്കാര സ്ട്രീറ്റില്, ചെന്നൈ സിൽക്ക്, ഗണപതി സിൽക്ക് കഴിഞ്ഞ് വന്നാല് രാജാ സ്ട്രീറ്റ് വരും. രാജാ സ്ട്രീറ്റിന്റെ അടുത്ത് കത്തോലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. അവിടെ നിന്ന് ഒരു 4-ാമത്തെ കടയില് ലെഫ്റ്റിൽ ഉള്ള സ്ട്രീറ്റാണിത്. ഇവിടെ വന്ന് ഇപ്പോൾ ഫോൺ നമ്പർ തരുന്നുണ്ട്, അതിന് പിടിച്ചാൽ കൂടെ നാളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ശരിയാ? ഹാൻഡ്ലൂം സാരീസ്, ഹാൻഡ്ലൂംസ്, മിൽക്ക് ഗുഡ്സ്, ഇതെല്ലാം മില്ലിന്റെ കാഞ്ചീപുരം പട്ടു സാരികൾ. കോണ്ടാക്ട് നമ്പറും കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യാണ് കേട്ടോ. ഈ ഒരു കോണ്ടാക്ട് നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ വേണേൽ ഒന്നുകൂടെ നേരിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ചെല്ലാം. അതിൻ്റെ ഹോൾസെയിൽ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ഹോൾസെയിൽ റേറ്റിലാണ് അവർ നമുക്ക് തരുന്നത്. ഈ ടൗൺ ഹാളിൽ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകത അതാണ്, ഹോൾസെയിലേഴ്സ് ആണ് കൂടുതലുള്ളത്. പക്ഷേ ആ ഹോൾസെയിലേഴ്സ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഹോൾസെയിൽ റേറ്റിൽ തരുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. അങ്ങനെ പിന്നെയും കുറേ കാഴ്ചയൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒത്തിരി ഞാൻ സന്തോഷം തോന്നിയ കാര്യം, എനിക്കും എൻ്റെ കൂടെ ഒന്ന് പൂവി എന്ന് പറയുന്ന കുഞ്ഞ് കൊച്ചുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ നല്ലൊരു അടിപൊളി എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് തന്നെയാണ് പറയാൻ. നല്ലൊരു കൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അധികം കൂട്ടുകാരികളുടെ കൂടെ ഒന്നും അങ്ങനെ ഷോപ്പിങ്ങിനോ അങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ. ഇത് ഒത്തിരി നാൾ കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടേതായ ഒരു കുറച്ച് സമയം, എനിക്ക് എൻ്റെതായ ഒരു കുറച്ച് സ്പേസ്, പിന്നെയും അങ്ങനെ ഒരു എനിക്കൊരു അടിപൊളി കമ്പനി തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ തിരിച്ച് ഞങ്ങളുടെ ആ ഒരു സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് കുറച്ചുകൂടി ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഹോസ്റ്റലിലേക്ക്. എനിക്ക് അങ്ങോട്ടുള്ള വണ്ടിയൊക്കെ കയറ്റി വിട്ടിട്ട് ആൾ പോയത് കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.